നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, അൺഇൻസ്പയറിംഗ് ജേർണി ഇൻ ടു ദി ഫ്യൂച്ചർ. നഗരസഭാതല പ്രവേശനോത്സവം വെണ്ടുകുടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തി. കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നഗരസഭാതല പ്രവേശനോത്സവം വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ഈ വർഷം സ്കൂളിൽ പുതുതായി എത്തിയ 95 നവാഗതരെ സ്വീകരിച്ചു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ട അതിഥികളെയും നവാഗതരായ വിദ്യാർത്ഥികളെയും സ്വീകരിച്ചത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഗവൺമെന്റ് സ്കൂൾ എങ്ങനെയായിരിക്കണം എന്ന് പഠന വിധേയമാക്കേണ്ട ഒരു സ്കൂളാണ് നമ്മുടെ വെണ്ടുവഴി എൽ പി സ്കൂൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികള് പുതുതായി കടന്നു വരുന്നത്, 93 വിദ്യാർത്ഥികള് പുതുതായി കടന്നു വന്നിട്ടുണ്ട്. ഇനിയും വിദ്യാർത്ഥികൾ കടന്നു വരും. അങ്ങനെ അത്രയും പുതിയ വിദ്യാർത്ഥികളെ ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സ്കൂളിന്റെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നാണ്. പല സർക്കാർ എയ്ഡഡ് സ്കൂളുകളും വലിയ പ്രതിസന്ധി, വിദ്യാർത്ഥികളുടെ കുറവ് മൂലം വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് വെണ്ടുവഴി സ്കൂളിനെ മാത്രം അങ്ങനെയൊരു പ്രതിസന്ധി ബാധിക്കുന്നില്ലെങ്കിൽ അത് ഈ സ്കൂളിന്റെ ഇവിടെ കണ്ണിന വിഷമയോടെ കാത്തുസൂക്ഷിക്കുന്ന ഈ നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെയും അധ്യാപകരുടെയും വാർഡ് പ്രസിഡന്റുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. ചടങ്ങിൽ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ വിതരണോദ്ഘാടനം നടത്തി. നവാഗതർക്ക് സെൽഫി എടുക്കുന്നതിന് പ്രത്യേകം സെൽഫി പോയിന്റും ഒരുക്കിയിരുന്നു. സമ്മേളനാനന്തരം രക്ഷിതാക്കൾക്കായി ആതിര എസ് നായർ പ്രത്യേകം ബോധവൽക്കരണ ക്ലാസ് നടത്തി. വാർഡ് കൌൺസിലർ ഷിനു കെ എ, രഞ്ജിനി എൻ നായർ, റഷീദ് ടി എസ്, ശ്രീധരൻ ഡി, മുഹമ്മദ് വി എ, നജ്മ റഹീം, ഷാൻമോൻ ഇ എ, ഹിമ എസ് ചന്ദ്രൻ, ലിജി വി പോൾ, മരിയ ഷോമ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.